യാ നമുക്കിവിടെ ഒരു ഒരു സ്ത്രീ വന്നിട്ടുണ്ട്, ഒരു ഒരു വനിത, ഒരു റെപ്രസെന്റേറ്റീവ്. അപ്പോൾ അവരെ ഞാനൊന്ന് ക്ഷണിക്കാം. സ്മിത, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? യെസ്, യാ യാ പറയൂ. ഇനി ബുദ്ധിമുട്ടിക്കുന്നില്ല, പറയൂ. സന്തോഷം വന്നതിന്. ഞാൻ ആരിഫ് ഹുസൈൻ്റെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്, ലൈവും കാണാറുണ്ട്. അപ്പൊ ഒത്തിരി നാള് കൊണ്ട് ഞാൻ എങ്ങനെ ഇതൊന്ന് സംസാരിക്കണം എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക്. പക്ഷെ എങ്ങനെയാണ് ഇത് അക്സസ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇപ്പഴിത് കണ്ടപ്പോ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുവായിരുന്നു. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഞാന് പിന്നെ യു കെയുടെ ഒരു പാർട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്, ഒരു ചെറിയൊരു ഐലൻഡിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ ഞാൻ 18 വർഷമായി ഇവിടെ. അപ്പൊ പലപ്പോഴും യു കെയുടെ കാര്യങ്ങളും ഇവിടുത്തെ ഇസ്ലാമിക മുന്നേറ്റത്തിന്റെ കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ഞാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയാനുണ്ട്. അത്രയ്ക്കും ഗൗരവമായിട്ട് ഞാൻ പറയുന്നില്ല, എങ്കിലും 18 വർഷം കൊണ്ട് ഈ രാജ്യത്ത് ഉണ്ടായ വ്യത്യാസങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഞാൻ വളരെ ചെറിയൊരു ഐലൻഡിലാണ് വന്നത്. ഒരു അവിടെ 65,000 ജനങ്ങളെ ഉള്ളായിരുന്നു. അവിടെയുള്ള മനുഷ്യരെന്ന് പറയുന്നത് അവരാദ്യമായിട്ടാണ് പലരും ഒരു ഇന്ത്യനെ കാണുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻസ്. ഞങ്ങൾ ആദ്യ ബാച്ച് 18 വർഷം മുമ്പ് വരുമ്പം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ആയിട്ടുള്ള ഒരു വ്യക്തികളെ അവർ കാണുന്നത്, അവരുടെ സംസ്കാരം അവർ അറിയുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളതല്ലാതെ അവർ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ലായിരുന്നു. അപ്പൊ പലപ്പോഴും ഇവർക്കൊരു ഒരു എന്താ പറയാ, ഒരു വംശീയത പോലെ നമ്മളോട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താണ് ഇതിന്റെ സംഭവം നമുക്ക് അറിയത്തില്ല, ആദ്യമായിട്ടാണല്ലോ. അത് അപ്പൊ അവര് മുസ്ലിം ആണോ എന്ന് നമ്മളോട് ചോദിക്കുക, നമ്മള് ക്രിസ്ത്യൻ ആണെന്ന് നമ്മൾ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു അത്ഭുതം പോലെ, ഇന്ത്യയിൽ ക്രിസ്ത്യൻസ് ഉണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുക, മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ എന്നുള്ള ഒരു ഒരു അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ. എനിവേ, നമ്മൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ എനിക്ക് എന്റെ ഫാമിലിക്ക് ഒരു വിസയുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഈ ലണ്ടന് പോകേണ്ടതായിട്ട് വന്നു, ഇംഗ്ലണ്ടിലേക്ക് പോകേണ്ടി വന്നു. ഞങ്ങൾക്ക് ഒരു മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ട് ലണ്ടനിൽ പോകാൻ. അപ്പൊ ഞാൻ ലണ്ടനിൽ പോയി, ഞങ്ങൾ ഒരു എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഈ ലണ്ടൻ എന്ന് പറയുന്ന എനിക്ക് പോകേണ്ട എംബസിയിലോട്ട് ഒരു മണിക്കൂർ ബസ് യാത്രയുണ്ട്. അപ്പൊ ഈ ബസ് യാത്രയിൽ ഞാൻ ഇങ്ങനെ പോയി, ഓരോ ബസ് ഇങ്ങനെ ഒരു സിഗ്നലിൽ ഇങ്ങനെ നിർത്തിയിട്ടപ്പം അതിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടില്, വീടിന്റെ രണ്ട് വിൻഡോ ഉണ്ടല്ലോ, ഫ്രണ്ട് ഡോറിലേക്കുള്ള രണ്ട് വിൻഡോയില് ഒരിടത്ത് എഴുതി വെച്ചിരിക്കുവാണ്, ദിസ് ഹൗസ് ഇസ് നോട്ട് ഫോർ സെയില്. മറ്റേ വിൻഡോയിൽ എഴുതിയിരിക്കുവാണ്, ഐ ആം നോട്ട് മുസ്ലിം. ദിസ് ഹൗസ് ഈസ് നോട്ട് ഫോർ സെയില്. ഞാനിത് ആലോചിച്ചു, ഇത് എന്ത് സംഭവമായി ഇത് എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ബസ് സിഗ്നലിൽ നിർത്തിയിരിക്കുമല്ലേ, പെട്ടെന്ന് തന്നെ ബസ് കടന്നുപോയി. അത് കഴിഞ്ഞ് ഞാൻ ഈ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു വിൻഡോയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു, ഐ എം നോട്ട് മുസ്ലിം, ദിസ് ഹൗസ് ഈസ് ഫോർ നോട്ട് ഫോർ സെയിൽ എന്ന് ഒരു ഒരു ഇത് കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ആൾക്കാർ എന്നോട്, ഈ ഇംഗ്ലണ്ടിൽ നടക്കുന്ന ഈ 18 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ, എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ അവിടെ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഈ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്കതൊക്കെ ഒരു, നമ്മൾ എത്രയോ വർഷമായിട്ട് മുസ്ലിങ്ങളുടെ കൂടെ താമസിക്കുന്നതാണ് ഇന്ത്യയില്, നമുക്കിതൊരു എക്സാജറേറ്റഡ് സ്റ്റോറി ആയിട്ട് നമുക്ക് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീടിന് നെയ്ബേഴ്സ് അടുത്തൊക്കെ മുസ്ലിം ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വീടിന് തൊട്ടപ്പുറത്ത് ചിലപ്പോൾ ഹിന്ദു ആയിരിക്കും, മുസ്ലിം ആയിരിക്കും, നമുക്ക് അങ്ങനെയല്ല. അപ്പൊ ഇവിടെ ഇവര് പറഞ്ഞത് ഇവരെ ഒരു മുസ്ലിം വന്ന് താമസിക്കും ഒരു വീട്ടില്, അത് കഴിഞ്ഞ് ഇവര് ഈ നെയ്ബറിനെ ഇങ്ങനെ പെസ്റ്റർ ചെയ്യാൻ തുടങ്ങും. പെസ്റ്റർ ചെയ്യാൻ തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കസിൻ തന്നെ, എന്റെ ഓൺ കസിൻ തന്നെ അവർക്കും വീട് മാറേണ്ടതായിട്ട് വന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും എന്നതാ ഈ പെസ്റ്ററിങ്, ഇവരെ പോയി ചീത്ത വിളിക്കുവോ തെറി വിളിക്കുവോ, അങ്ങനെയൊന്നുമല്ല. ഇവരെന്ത് ചെയ്യുന്ന അറിയോ, അപ്പൊ എന്റെ കസിൻ ഉണ്ടായ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊരിക്കലും വീട് തുറക്കുകയല്ലെന്ന് പറഞ്ഞു. വീട് തുറക്കത്തില്ല, പുറത്തിറങ്ങത്തില്ല. അപ്പൊ ഈ പോസ്റ്റ്മാൻ എപ്പോഴും കൊണ്ടുവന്ന് ഈ പാഴ്സൽ എല്ലാം ഇവർ, എന്നിട്ട് ഇവർ കണ്ടിന്യൂസ് ആമസോണിൽ നിന്നൊക്കെ പാഴ്സൽ ഓർഡർ ചെയ്യും. അപ്പൊ ഈ പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് എല്ലാ ദിവസവും എന്റെ ഈ കസിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നാണ് ഈ ലോഡ് കണക്കിന് പാഴ്സൽ കൊണ്ടുവന്ന് മറ്റേ വീട്ടിന്റെ ഇവരുടെ വീട്ടിൽ ഇറക്കും. ഇവരെന്ത് ചെയ്യും, ഈ പാഴ്സൽ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. ഈ മറ്റേ വീട്ടിലേക്ക് പോകുക, ഇവർ വാതിൽ തുറക്കത്തില്ല, ഈ പാഴ്സൽ നമുക്ക് കളയാൻ പറ്റിയല്ല. അവസാനം ഇവർ മടുത്തിട്ട് വേറൊരു വീട്ടിലേക്ക് മാറി. ഇങ്ങനെയുള്ള നിസാര പെസ്റ്ററിങ് ആണ്. പക്ഷെ നമുക്കൊരു ഒരു ഇൻകൺവീനിയൻസ് അല്ലേ, നമ്മൾ വേറൊരു രാജ്യത്ത് താമസിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവർ ഈ പെസ്റ്റർ ചെയ്തിട്ട് നമ്മളെ മാറ്റുമ്പോ എന്നായി എന്നറിയോ, ഇവരുടെ ഒരു ബന്ധു അവിടെ വരും. ഇവരുടെ ഒരു ബന്ധുവോ അല്ലെങ്കിൽ ഇവർ നേരത്തെ ഒരാളെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരിക്കും, അവരാ വീടെടുക്കും. അങ്ങനെ അങ്ങനെ ഇവർ ആ സ്ട്രീറ്റ് കൈയടക്കി കഴിഞ്ഞിട്ട് ചില സ്ട്രീറ്റിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന്, നോ ബ്രിട്സ് അലൗഡ് ആഫ്റ്റർ 7 o'clock. 7 o'clock ശേഷം ബ്രിട്ടീഷുകാരായിട്ടുള്ള ആൾക്കാർക്ക് ആ സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ പറ്റിയല്ല. ഇങ്ങനെയൊക്കെയുള്ള കുറേ സ്റ്റോറികൾ ഇവർ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കിതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇംഗ്ലണ്ട് ഒന്നാമത് നമ്മളിൽ നിന്ന് ഒത്തിരി ദൂരെയാണ്, നമുക്കറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ 18 വർഷം മുമ്പത്തെ കഥയാണ്. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ
തൊട്ടടുത്ത് വേറൊരു ഐലൻഡിലേക്ക് മാറി. നമുക്ക് കുറച്ചുകൂടി വലിയൊരു ഐലൻഡിലാണ് ഞാനിപ്പം. ഇവിടെയും വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫ്രാൻസിനോട് വളരെ ക്ലോസ് ആയിട്ടാണ്, ക്ലോസ് ആയിട്ടാണ്, നമുക്ക് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിലാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ പൊട്ടിത്തെറികളൊക്കെ ഫ്രാൻസിൽ ഒന്നുണ്ടാവുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരും. അപ്പൊ ഇവിടെ ഞങ്ങൾക്കൊരു മുസ്ലിം പള്ളിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ 4 വർഷം മുമ്പ് ഒരു മെത്തോഡിസ്റ്റ് ചർച്ച്, ഒരു വ്യക്തിയുടെ ചർച്ച് മേടിച്ചിട്ട് ഇവിടെ ഒരു മുസ്ലിം പള്ളി തുടങ്ങി. മുസ്ലിം പള്ളി തുടങ്ങി കുറച്ച് നാൾ മുമ്പ് വരെ ഒരു ദിവസം ഒരു സ്ട്രീറ്റിൽ ഒരു ഭയങ്കര ഒരു ശക്തി പ്രകടനം, എന്തായാലും ജേഴ്സിയിൽ ഇത്ര ആൾക്കാരില്ല, പക്ഷെ അത് വേറെ എവിടുന്നോ വന്ന കുറെ ആൾക്കാര് ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ഒരു എല്ലാം കറുപ്പും ഒക്കെ ഇട്ടുകൊണ്ട് ഭയങ്കര ഒരു ശക്തി പ്രകടനം നടന്നു. നടന്നു കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. അതിനുശേഷം എന്തായാലും ശക്തി പ്രകടനം പിന്നെ ഉണ്ടായിട്ടില്ല. എന്തോ സംഭവിച്ചു എന്നുള്ളത് നമുക്ക്, കാരണം ഇത് ജേഴ്സി വളരെ എന്താ പറയാ, വിജിലന്റ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ആണ്. ഇവിടുത്തെ ഇവര് പലപ്പോഴും പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്, എപ്പോഴും ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ്, ഫ്രാൻസിനും ഇംഗ്ലണ്ടിനും ഇടയ്ക്കുള്ള സ്ഥലം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഇവരെപ്പോഴും വിജിലന്റ് ആയിട്ടൊക്കെ നോക്കും. എന്തായാലും ശക്തി പ്രകടനം ഒന്നുമില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു മാസം മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയുവാണ് ഇവിടെ. അപ്പൊ നമ്മളിപ്പം ഈ സ്ഥലത്ത് നമ്മൾ താമസിക്കുമ്പോൾ ചെറിയൊരു സ്ഥലമാണെങ്കിലും നമുക്ക് എല്ലാവരെയൊന്നും അറിയത്തില്ല. അപ്പൊ നമ്മളിപ്പം ഈരാറ്റുപേട്ടയിൽനിന്ന് പാലായിലോട്ടോ ഒക്കെ പോയി കഴിഞ്ഞാൽ വഴി കാണുന്നവരെല്ലാം കാണുമ്പോൾ നമ്മൾ ചിരിക്കത്തില്ലല്ലോ. നമ്മൾ ചിരിക്കുന്നത് നമുക്ക് പരിചയമുള്ള ഒരാളെ കാണുമ്പോഴേ നമ്മൾ ചിരിക്കുള്ളൂ, അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യം നോക്കിപ്പോകും. അപ്പൊ ഇത് ചെറിയ സ്ഥലമാണെങ്കിൽ ഇവിടെയുള്ള മനുഷ്യരും അങ്ങനെ തന്നെയാണ്, നമ്മൾ ആരെങ്കിലും പരിചയമുള്ളവരെ മാത്രമേ നോക്കി കാണുമ്പോഴേ ചിരിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകും. അങ്ങനെ ഞാൻ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു മനുഷ്യന് പതിവായിട്ട് എന്നെ നോക്കിയിട്ട് ചിരിച്ചു കാണിക്കുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുവാണ്, ഈ കണ്ടിട്ടൊരു നല്ലൊരു ഇന്ത്യൻ ലുക്കൊക്കെ ഉണ്ട്, അപ്പൊ ഇന്ത്യൻ ലുക്കൊക്കെ ഉള്ള ഒരാൾ നമ്മളെ ചിരിച്ചു കാണിക്കുമ്പോൾ പുതിയതായിട്ട് ജേഴ്സിയിലോട്ട് അധികം ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഇന്ത്യനെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുമല്ലോ. എങ്കിലും ഇയാൾ എന്തായിരിക്കും എന്നെ ചിരിച്ചു കാണിക്കുന്നത്, ഇയാൾക്ക് എന്നെ എങ്ങനെയായിരിക്കും പരിചയം എന്നൊക്കെ ഞാൻ ഇങ്ങനെ കുറെ ആലോചിച്ചിട്ട്, എന്നും ഞാൻ കാണുന്നത് എന്റെ വീടിനടുത്തുള്ള ഒരു ട്രാഫിക് സിഗ്നലിൽ വെച്ചാണ് ഈ മനുഷ്യനെ കാണുന്നത്. മുഖത്തോട് മുഖം നമുക്ക് നോക്കാൻ പറ്റുന്ന തരത്തിൽ ഇയാൾ നിൽക്കുന്നു, നമ്മൾ ക്രോസ് ചെയ്യുന്നു, അപ്പൊ ഇയാൾ വേറൊരു വഴിക്ക് പോകുന്നു. ഞാൻ കുറെ ആലോചിച്ചു എന്നാലും ഈ മനുഷ്യൻ എങ്ങനെയായിരിക്കും എന്നെ പരിചയം എന്ന് ഓർത്തപ്പോഴ, പിന്നെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു പോകുന്ന, ചിലപ്പോൾ ഒരു 1.5 വർഷം മുമ്പ് എന്റെ വാർഡിൽ ഒരു പേഷ്യന്റ് വന്നു, ഒരു ഇന്ത്യൻ ലുക്കിംഗ് ഉള്ള ഒരു ഇന്ത്യൻ ഫാമിലി വന്നു. ആ വൈഫ് ഒത്തിരി പേർലി ആയിരുന്നപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഇംഗ്ലണ്ടിലേക്ക് എനിക്കൊരു ഒരു വിതിൻ 6 അവേഴ്സിനകം നമുക്ക് ഈ വൈഫിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇംഗ്ലണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ഓർത്ത് എനിക്കും ആ വൈഫിന് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ ഒരു ലുക്കൊക്കെ ഉണ്ട്, അപ്പം ഇയാളായിരിക്കും. ഇനി അയാൾക്ക് എനിക്ക് അയാളെ മനസ്സിലായോ എന്ന് അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും അയാൾ സംസാരിക്കാത്തതെന്ന് ഓർത്തോണ്ട് ഞാൻ ഈ സിഗ്നലിൽ നിന്ന സമയത്ത് ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങളാണോ ഈ നിങ്ങളാണോ വൈഫ് പേർലി ആയിട്ട് അന്ന് ഹോസ്പിറ്റലിൽ വന്ന് നിങ്ങളാണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അല്ല ഞാൻ അങ്ങനെ അല്ല, ഞാൻ വേറെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ സംസാരം തുടങ്ങി, എന്റെ കൂടെ എങ്ങനെ നടന്ന് സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ച് പറഞ്ഞു, ഞാൻ ഇങ്ങനെ വേറൊരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്, മാഡത്തിന്റെ മകന്, അപ്പൊ മാഡം എന്നാണ് എന്നെ വിളിച്ചത് കേട്ടോ, മാഡത്തിന്റെ മകന് പ്ലേസ്മെന്റ് വേണമെങ്കിൽ ഞങ്ങളിപ്പോ ഹയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, എനിക്കൊരു മകനുണ്ടെന്നൊക്കെ ഇയാൾക്ക് അറിയാവല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. എനിവേ പെട്ടെന്ന് ഞാൻ പറയാം. അപ്പൊ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇയാൾക്ക് ഞാനിവിടെ ഇന്ന സ്ഥലത്ത് നിന്നാണ്, ഞാൻ എനിക്ക് തമിഴ് അറിയാം, ഞാൻ മലയാള സിനിമ കാണാറുണ്ട്, ഞാൻ ജേഴ്സിയിൽ 14 നാളായില്ല, അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് വരണം, വൈഫുണ്ട്, കൊച്ചുണ്ട്, ഞങ്ങൾ പരിചയപ്പെടണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷം, നമുക്കൊരു പുതിയ ഒരാളെ കാണുമ്പോൾ, നമ്മൾ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്നതാണ്, പുതിയ ഒരാൾ വരുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ നമ്പരൊക്കെ കൊടുത്തു സംസാരിച്ചു. എങ്കിലും പിന്നെ ഞങ്ങൾ പലവട്ടം കണ്ടു, അതിനുശേഷം പലവട്ടം അല്ല, മൂന്നാമത്തെ തവണ കണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫാമിലിയുടെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ, എൻ്റെ 2 മക്കളും ഇവിടെ വളർന്നതാണ്, അവരിവിടുത്തെ കൾച്ചറിലാണ് വളരുന്നത്, അവർക്ക് അങ്ങനെ അവരുടേതായ രീതികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ മനുഷ്യൻ എന്നോട് ചോദിച്ചു, ചെറുപ്പക്കാരൻ തന്നെ നമ്മൾ പറയണമല്ലോ, ഈ ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, ആർ യു ഹാപ്പി വിത്ത് ദിസ് ടൈപ്പ് ഓഫ് ലൈഫ്? അതായത് നമ്മളിപ്പോ, ഞാനൊക്കെ 1970സിലെ മദർ ആണല്ലോ, 1970സിലെ മദറിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൾച്ചറിലാണ്, നിങ്ങളുടെ റിലീജിയൻ, വാട്ട് ഈസ് യുവർ റിലീജിയൻ, നിങ്ങളുടെ റിലീജിയൻ ഇത് അംഗീകരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോഴേ എന്റെ തലയിൽ കിളി പോയി. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഒരാളെ കണ്ടിട്ട് മൂന്നാമത്തെ ദിവസം നമ്മൾ റിലീജിയനെ കുറിച്ച് സംസാരിക്കുവാണ്, അതും ഈ പാർട്ട് ഓഫ് ദ വേൾഡില്. അപ്പൊ ഞാൻ പറഞ്ഞു, വാട്ട് ഈസ് റോങ് ഇൻ ഇറ്റ്, നമുക്കതിനകത്ത് എന്താണ് കുഴപ്പമിരിക്കുന്നത്? ഇവര് ഈ രാജ്യത്ത് വളർന്നവര്, അവര് ഇവിടുത്തെ കൾച്ചർ അനുസരിച്ച് ജീവിക്കുന്നു, അവര് നന്നായിട്ട് ജീവിക്കുന്നു, അതല്ലേ നമ്മൾ അതിനകത്ത് നോക്കേണ്ടത്, അല്ലാത്ത റിലീജിയൻ അതിനെന്താണ് ചെയ്യാനുള്ളതെന്ന് ഞാൻ ചോദിച്ചു കേട്ടോ. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങളുടെ റിലീജിയൻ എന്താണെന്ന് ചോദിച്ചു. നിങ്ങളുടെ റിലീജിയൻ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ഒരു സ്ട്രോങ് ബിലീവർ ഓഫ് ഇസ്ലാം, ഈ വാക്കാണ് അയാൾ ഉപയോഗിച്ചത്, ഞാനൊരു സ്ട്രോങ് ബിലീവർ ഓഫ് ഇസ്ലാം ആണെന്ന് പറഞ്ഞു. അതോടെ എന്റെ അതിന്റെ അങ്ങേപ്പുറത്തെ കിളിയും കൂടെ പോയി. കാരണം
ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ ഇസ്ലാമിക് തീവ്രവാദത്തിന്റെ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പൊ ഈ മനുഷ്യന് ഇത് പറഞ്ഞപ്പോ ഞാൻ എനിക്ക് ഒന്നോട് വളരെ ഞാൻ വിജിലന്റ് ആയി. ഒന്നാമത്തെ കാര്യം, മൂന്നാമത്തെ ദിവസം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ ഒരു വിഷയം, അത് നമ്മുടെ ഒരു ഒരു കീഴ്ച, നമ്മുടെ മക്കളെ കൂട്ടിച്ചേർത്ത് നിങ്ങൾ ഇതിൽ ഹാപ്പിയാണോ എന്നുള്ള ഒരു ചോദ്യം. അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഓക്കെ ദെൻ ടെൽ മീ 3 ഗുഡ് തിങ്സ്. നമ്മൾ ആരി ഹുസൈന്റെ ജബ്ബാർ മാഷിന്റെ എല്ലാവരുടെ വീഡിയോകൾ കാണുന്നതുകൊണ്ട് നമ്മൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആണല്ലോ. അതുകൊണ്ട് നമ്മൾ 3 ഗുഡ് തിങ്സ് അബൌട്ട് ഇസ്ലാം. അതോടെ പുള്ളി ഒന്ന് ഞെട്ടി. അപ്പൊ പറയാൻ പറ്റില്ല, നിങ്ങളുടെ ഒക്കെ എല്ലാ വീഡിയോയും കൂടെ നമ്മൾ എടുത്ത് ചാർത്തി കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളമായി കഴിഞ്ഞപ്പം ഇയാൾ എന്നോട് പറഞ്ഞ ഒരു വാചകമാണ് എനിക്ക് ഏറ്റവും. അപ്പൊ ഇയാൾക്കുണ്ടല്ലോ ഈ ക്രിസ്ത്യ, നമ്മള് എങ്ങനെയൊക്കെ ആർഗ്യൂ ചെയ്യാൻ ഇവര് കൊണ്ടിരുന്നോ സകല ആർഗ്യുമെന്റ്സ് ഇവര് പഠിച്ചിട്ടുണ്ട്. റബേക്കാടെ പ്രായം, മറിയത്തിന്റെ മറ്റേത്, മറച്ചേത്, മാങ്ങാത്തോലി എല്ലാം ഇവൻ അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്താന്ന് പറഞ്ഞു. 4 വർഷം മുമ്പ് ഖുറാനെ കുറിച്ച് ഒരു കാര്യം എന്നോട് ചോദിച്ചാൽ ഒരു വാഴയ്ക്കായി എനിക്കറിയത്തില്ലായിരുന്നു, നമുക്കൊന്നും അറിയില്ല. ഈ വീഡിയോ ഒക്കെ കണ്ടോണ്ടല്ലേ ഞാൻ ഇത് അറിഞ്ഞത്, നമ്മളത് പഠിക്കേണ്ടി വന്നതുകൊണ്ട്. ദെൻ നിങ്ങൾ എന്തിനാണ് ഇത് പഠിച്ചതെന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ എന്തിനാണ് ഇത് പഠിച്ചത്? റബേക്കാടെ പ്രായം, ബൈബിൾ, എനിക്ക് ബൈബിൾ അറിയാം, പിന്നെ ബുദ്ധമതം അറിയാം, ഇതെല്ലാം അറിയാം. പക്ഷെ പുള്ളി ഖുറാൻ വായിച്ചിട്ടില്ല, ഖുറാൻ ഒട്ട് അറിയത്തുമില്ല, ഖുറാനി പറയുന്നത് അറിയത്തില്ല. പക്ഷെ ബൈബിളിലേത് അറിയാം, ബുദ്ധമതത്തിൻ്റെത് അറിയാം, എല്ലാ ബാക്കി എല്ലാ മതത്തിൻ്റെതും അറിയാം. ഖുറാനിലെ കാര്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ക്രിസ്ത്യാനിയെ നിങ്ങൾ വീഡിയോയിലെ ഇതെല്ലാം ചോദ്യം ചോദിച്ചപ്പോൾ അതൊന്നും അങ്ങേര് ഖുറാനി കണ്ടിട്ടില്ല, അത് പഠിച്ചിട്ടുമില്ല, അത് അറിയത്തുമില്ല. ഐ എം സ്റ്റിൽ ലേണിങ്. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യം നീ നിന്റേത് പോയി പഠിക്ക. അപ്പം അയാൾ പറഞ്ഞ അടുത്ത വാചകമാണ് എന്നെ ഏറ്റവും ചോദ്യം, ഞാൻ ഈ ചോദ്യം ഏത് സ്ത്രീയോടായാലും ചോദിക്കുമായിരുന്നു എന്ന്. അതായത് നിങ്ങളുടെ മതത്തിന് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പിള്ളേർ ജീവിക്കുന്നുണ്ടോ ഇല്ലയോ ഇത് ഞാൻ ചോദിച്ചു. വൈ? ആ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് സിഗ്നിഫിക്കന്റ് ആകുന്നത്? രണ്ട് മനുഷ്യരുടെ സൗഹൃദത്തിൽ മതം എന്ന ഒരു കാര്യം എങ്ങനെയാണ് ഇത് സിഗ്നിഫിക്കന്റ് ആകുന്നത്? അപ്പൊ ഞാൻ എന്നിട്ട് ഈ അത് അതിനുശേഷം ഞാൻ പറഞ്ഞു, ഞാനിത് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം ഇവിടെ ജേഴ്സിയിലെ മതം വിതയ്ക്കാനായിട്ട് നീ വന്നതാണെന്നും ഈ 4 വർഷം കൊണ്ട് ഈ മുസ്ലിം പള്ളി ഇവിടെ വന്നപ്പോ തൊട്ട് എന്തൊക്കെ സംഭവിക്കുമെന്നും ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്നും വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ആളെ തെരഞ്ഞെടുത്തപ്പോ കുറച്ചെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇയാൾ എന്റെ നമ്പരും ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ഓടി, ഓടി ജീവനും കൊണ്ട് ഓടിക്കഴിഞ്ഞാൽ പോലും. പക്ഷെ എന്നെ അത് വളരെയധികം ചിന്തിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു പരിധിവരെ ഇവരുടെ കടന്നുകയറ്റത്തിന് നമ്മളും ഉത്തരവാദികളാണ്. കാരണം പുള്ളി നോക്കിയപ്പം, ഞാനൊരു സിംഗിൾ മദറാണ്, ഞാൻ ഇങ്ങനെ നടക്കുന്നു, നോക്കിയപ്പോ രണ്ട് പിള്ളേര്, ഷീ മൈറ്റ് ബി അൺഹാപ്പി ഇൻ ഹെർ ലൈഫ്. അപ്പൊ നമ്മളൊരു അൺഹാപ്പിയാണ്, പിള്ളേരെ ഒന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരു അൺഹാപ്പിനെസ് ഉണ്ടായിരിക്കാം എന്നൊക്കെ കരുതി നമ്മളെ ആശ്വസിപ്പിച്ച് നമ്മൾ സമാധാനിപ്പിച്ച് അപ്പുറം. അങ്ങനെയാണല്ലോ യു കെയിൽ ഒരു തരത്തിൽപ്പെട്ട എല്ലാ ഈ 18 വർഷം മുമ്പ് ഇവര് പബ്ബുകളിൽ കൂടെ എല്ലാം നടക്കും. കാരണം 40s-ലും 50s-ലും ഒക്കെ ഡിവോഴ്സ് ആയ സ്ത്രീകൾ ആദ്യമായിട്ട് ആളെ അന്വേഷിച്ച് പോകുന്നത് ഈ പബ്ബുകളിലോട്ടൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോഴത്തേക്ക് ഈ ഗോഡ് സെൻഡ് പേഴ്സൺ വന്നു, ഇവര് വന്നു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഹാപ്പി ആക്കി. അതിനുശേഷം പതുക്കെ മക്കളെയും ഭാര്യേനെയും ഒക്കെ. അപ്പൊ ഞാന് 10 വർഷം മുമ്പ് ഞാൻ ഈ ഒരു വാർഡില് ഒരു മനുഷ്യനെ ഒരു ഭയങ്കര ആൽക്കഹോൾ ആയിട്ട് വന്നേ. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുടിച്ചു നശിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത്, ഇയാളുടെ സിസ്റ്റർ സ്കോട്ട്ലൻഡുകാരി ഈ സിറിയക്ക് പോയി, 40 വയസ്സ് കഴിഞ്ഞ് ഡിവോഴ്സ് ആയി, 3 പിള്ളേരും ഉണ്ടായിരുന്ന പിള്ളേരെ ഇട്ടിട്ട് ഇതുപോലെ പബ്ബി വെച്ച് കണ്ട ഒരുത്തന്റെ പ്രേമിച്ചു, പോയി സിറിയെ ചെന്ന് പൊട്ടിത്തെറിച്ചു. പൊട്ടിത്തെറിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് ബോഡി ഏറ്റെടുക്കുകയല്ല, യു കെ ഗവൺമെന്റ് പറഞ്ഞു അങ്ങനെ പോയവരുടെ ബോഡി നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ, പക്ഷെ ഈ ഫാമിലിക്ക് എടുക്കാനുള്ള പൈസയും ഇല്ല, ഇവർക്ക് കൊണ്ടുവരാനുള്ള പൈസയും ഇല്ല, ഈ 3 പിള്ളേർ ഇവിടെ. അതൊക്കെ നമുക്ക് അന്ന് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതൊക്കെ നുണയായിരിക്കും, ഇങ്ങനെയൊക്കെ നടക്കുവോ, ഇങ്ങനെയൊക്കെ ഈ ലോകത്ത് നടക്കുവോ എന്നാണ് നമ്മൾ ചിന്തിച്ചത്. അതിനുശേഷം നമുക്ക് ഒരു 6 വർഷം മുമ്പ്, 6-7 വർഷം മുമ്പ് ഞങ്ങൾക്കൊക്കെ സ്കൂളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരും വിളിപ്പിച്ചു, ഞങ്ങളുടെ പേരൻസിനെ എല്ലാം വിളിപ്പിച്ചിട്ട് IT സംഭവത്തെ കുറിച്ച് ക്ലാസ് എടുക്കാനാണ്, കമ്പ്യൂട്ടർ പിള്ളേരെ കുറിച്ച് ക്ലാസ് എടുക്കാനാന്ന് പറഞ്ഞ് വിളിച്ചു. ഞങ്ങളെല്ലാരും ചെന്നു, എന്റെ മകനൊക്കെ പ്രൈമറി സ്കൂളിലാണ്. ചെന്നു കഴിഞ്ഞപ്പം ആക്ച്വലി ഇന്ന് നമുക്ക് പറയാം, അന്ന് നമുക്കത് പറയാൻ പറ്റിയില്ലായിരുന്നു. അന്ന് നമ്മുടെ കേരളത്തിൽ ഈ ലവ് ജിഹാദിനെ കുറിച്ചൊക്കെ വലിയ ചർച്ച നടക്കുന്ന സമയത്ത് ഞാൻ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുമ്പോൾ, പക്ഷെ എനിക്കിത് എഴുതാൻ പോലും പറ്റുകയില്ലായിരുന്നു. കാരണം എനിക്കറിയാമായിരുന്നു ഇവിടുത്തെ ആൾക്കാർ അതുപോലെ മോണിറ്റർ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ എന്ന് എഴുതുന്നുണ്ട്. ഞാൻ പറയുമായിരുന്നു, കാരണം ഞങ്ങളെ ഇന്ന് സ്കൂളിൽ വിളിപ്പിച്ചിട്ട് ഇവരീ പറഞ്ഞത് മുഴുവനും നിങ്ങളുടെ കുട്ടികളെ ചെക്ക് ചെയ്യണം, നിങ്ങളുടെ വീട്ടില് എന്തൊക്കെയാണ് അവർ സാധനങ്ങൾ മേടിച്ചു വെക്കുന്നത്. കേരള സ്റ്റോറി എന്നുള്ള ആ സിനിമ
അക്ഷരാർത്ഥത്തിൽ തുടക്കം തൊട്ട് ഒടുക്കം വരെ കറക്റ്റാണ്. അതിൽ ആ ഷോപ്പിംഗ് ലിസ്റ്റിന് അവർ ഷോപ്പിങ്ങിന് പോയി എന്ന് പറയുന്നില്ല, ഞങ്ങൾക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഷോപ്പിങ്ങിന് പോകുന്നു പോയി എന്നുള്ള ആ ഡയലോഗ് കേട്ടപ്പോൾ ഞാൻ ഈ ഈ മീറ്റിംഗ് ആണ് ഞാൻ ഓർത്തത്. അവർ പറഞ്ഞു നിങ്ങളുടെ കുട്ടികൾ എക്സസ് ആയിട്ട് എന്തൊക്കെ സാധനങ്ങൾ, ആ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ പറയുന്നില്ല, ആ സാധനങ്ങൾ നിങ്ങൾ മേടിക്കുന്നുണ്ടോ, നിങ്ങളുടെ കുട്ടികളുടെ മുറി പരിശോധിക്കണം, നിങ്ങളുടെ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ ഐ പി അഡ്രസ്സ് കൊടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളെ സ്കൂളിൽ നിന്ന് വിളിപ്പിച്ചു. ഞാൻ എന്റെ മകന്റെ ഐ പി അഡ്രസ് ഒക്കെ കൊടുത്തു, കാരണം ഞാൻ പറഞ്ഞു അവന് ഈ ഗെയിമൊക്കെ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, എല്ലാവരും അൺനോൺ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ആ ടീച്ചർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും പേടിക്കേണ്ട, കാരണം ഇവിടുത്തെ സകല കമ്പ്യൂട്ടറുകളും ഇവർ നോക്കുന്നുണ്ട്, പക്ഷെ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടുകാരും കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ അന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇതെല്ലാം സത്യമാണ്, ഇതെല്ലാം സത്യമാണ്, ഇതെല്ലാം നടന്നതാണ്. നമ്മുടെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ ഇതൊക്കെ ഒരു ഫേക്ക് സ്റ്റോറിയാണ്, ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇതിലൊക്കെ നമ്മുടെ വീക്ക്നെസ്, ഇപ്പൊ നമ്മുടെ ഒരു 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 എന്താ പറയാ റെസ്പോൺസിബിലിറ്റി ഇല്ലായ്മ, അതും ഇതിനൊരു ഫാക്ടറാണ് ഇവർക്ക് ഇവർക്ക് ഇങ്ങനെ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അന്ന് അതിനുശേഷം ഇപ്പം ഇപ്പം നമ്മൾ അധികം അങ്ങനെ കേൾക്കുന്നില്ലല്ലോ. യു കെ നിന്ന് എത്രയോ പെൺകുട്ടികളെ ബോർഡറിൽ തടഞ്ഞു ആ സമയത്ത് എത്രയോ. പക്ഷെ ഈ ഒരു രാജ്യം അതിന്റെ ഒരു സെൻസിറ്റിവിറ്റി കൊണ്ടും പിന്നെ നമ്മളത് അങ്ങനെയാണ് ഇവർക്ക് ഇപ്പൊ ഇത്രയും ആക്രമണം ഉണ്ടായത്. അന്ന് അവരിതെല്ലാം വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ, 6-7 വർഷം മുമ്പ് അവർ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഈ രാജ്യം ഇന്ന് ഈ ഒരവസ്ഥയിൽ എത്തുകയല്ലായിരുന്നു. അപ്പൊ ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു നീ യു കെ നടക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിച്ചു. ശരിയാ ഫോർ യു കെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമരം, നാളെ ജേഴ്സിയിൽ ഇതുപോലെ നീയൊക്കെ നടക്കുമ്പം നീ അതിന്റെ മുമ്പിൽ കാണുമെന്ന് പറഞ്ഞു. അപ്പൊ ദാറ്റ് ഈസ് നോട്ട് റൈറ്റ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ശരിയാ തെറ്റാണോ എന്ന് നീ പറയാൻ പറഞ്ഞു. അവൻ പറഞ്ഞില്ല, അവൻ മിണ്ടിയില്ല എന്നുള്ളതാണ്. ആലോചിക്കി, അവൻ മിണ്ടിയില്ല, ശരിയാ തെറ്റാണ് എന്ന് അവൻ പറഞ്ഞില്ല. ഐ നോട്ട് ഇത് പറഞ്ഞില്ല, ഖുറാൻ തെറ്റാണെന്ന് പറഞ്ഞില്ല, ഇതൊന്നും തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാലും അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു നീ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതിന് ഞാൻ കുറ്റം പറയത്തില്ല, നീ വളർന്നതിന് ഞാൻ കുറ്റം പറയത്തില്ല. ഞാൻ ആരിഫ് ഹുസൈന്റെ വീഡിയോയുടെ ലിങ്ക് ഒക്കെ കൊടുത്തു, ജബ്ബാർ മാഷിന്റെ ലിങ്ക് ഒക്കെ കൊടുത്തു. ഞാൻ പറഞ്ഞു നീ ആള് മാറിപ്പോയി എന്ന് പറഞ്ഞു, ഈ ആളെയാണ് ഞാൻ ഇതൊക്കെ കണ്ട് സ്ഥിരമായിട്ട് ഇത് കാണുന്ന ആളുടെ അടുത്ത് വന്നെന്ന്. മലയാളിയല്ല, തമിഴിനാ, പക്ഷെ മലയാളമൊക്കെ അറിയാം. ഇവർക്ക് എല്ലാ ഭാഷയും അറിയാമല്ലോ, ഇവർക്ക് ആവശ്യങ്ങൾ നടത്തണമെങ്കിൽ ഇവർക്ക് എല്ലാ ഭാഷയും അറിയാമല്ലോ. എന്തായാലും റാൻഡമായിട്ട് നമ്മളെ സ്ട്രീറ്റിൽ നിന്ന് പിക്ക് ചെയ്ത് അങ്ങനെ നമ്മുടെ പുറകെ വരാൻ മാത്രമുള്ള പ്രത്യേകതയൊന്നും നമുക്കൊന്നും ഇല്ല. അപ്പൊ ഇവരൊക്കെ ആരെ ടാർഗറ്റ് ചെയ്യണം, എവിടെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇവർ പഠിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇതൊന്നും നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല, നമ്മളെ ആരും നോക്കുന്നില്ല, നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ എവിടെ എങ്ങനെ പോകണം എന്ന് ഇവർക്ക് വളരെ കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ഉണ്ട്. ഓക്കെ, എന്തായാലും ഇതൊരു കണ്ണു തുറപ്പിക്കുന്ന ഒരു റെവലേഷൻ ആണ്. അത് പല ആളുകൾക്കും അത്ഭുതമായിട്ട് തോന്നും, പക്ഷേ നിങ്ങളത് നിങ്ങൾ എന്താ പറയാ ജീവിച്ച കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ അതിന്റെ ആഫ്റ്റർ മാത്സ് എന്നുള്ള രീതിയിൽ ഇന്ന് ലോകം പല നീക്കങ്ങൾ നടത്തുന്നത് നമ്മൾ ഇവിടെ കാണുന്നു. തീർച്ചയായിട്ടും നമ്മൾ യെസ്, അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് തന്നെ കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോവുക. നമ്മൾ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ നിഷേധിക്കാൻ തയ്യാറായി അങ്ങനെ മാത്രം നിലനിന്നാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, മീൻസ് നമ്മളെ കൊണ്ടേ പോവുള്ളൂ. തീർച്ചയായിട്ടും, കാരണം നമ്മളെല്ലാവരും കടന്നു വന്ന, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ ഇതിനു മുമ്പ് വീഡിയോയിൽ വന്നവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി തന്നെ, നമ്മൾ എങ്ങനെയായിരുന്നു 1970s, 1980s നമ്മുടെ കേരളത്തിൽ നമ്മൾ എങ്ങനെയാണ് ജീവിച്ചത്. ഞാൻ ഈരാറ്റുപേട്ട എന്നുള്ള അടുത്ത് ഈരാറ്റുപേട്ട എന്നാണ് ഞാൻ വരുന്നത്. ആ ഈരാറ്റുപേട്ട ആ സ്ഥലം, ആ കോളേജ്, ഞാൻ പഠിച്ച കോളേജും ഞാൻ പഠിച്ച പാലായും ഞാൻ നടന്ന വഴികളും ഇന്ന് എന്തുമാത്രം മാറിപ്പോയി. 8-9 വർഷം കൊണ്ട് എന്തുമാത്രം മാറ്റം അവിടുത്തെ മനുഷ്യർക്ക് വന്നു. അപ്പൊ ഞാൻ ഇതിനുണ്ടല്ലോ ഒരിക്കലും കുറ്റം പറയത്തില്ല. ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ആദ്യത്തെ ഒരു കാര്യമുണ്ട്, ഇപ്പം യേശു ക്രിസ്തു നിങ്ങളുടെ രക്ഷകനും നാഥനുമാണ് അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് ഞാൻ ക്രിസ്ത്യാനിയോട് ചോദിച്ചു. വിശ്വസിക്കുമോ? ഇല്ല. ആര് പറഞ്ഞാലും നിങ്ങൾ പറയും യേശു ക്രിസ്തു നിങ്ങളുടെ രക്ഷകനും നാഥനുമാണോ എന്ന്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അവര് അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരെ എല്ലാം കൊന്നാലേ ഈ ലോകം നന്നാകൂ എന്ന് വിശ്വസിക്കുന്നവരെ നമുക്ക് എങ്ങനെ തിരുത്താൻ കഴിയും? ഇല്ല, ഈ ലോകത്തിലെ എല്ലാ കാര്യത്തിനും കാരണം അള്ളാഹുവിൽ വിശ്വസിക്കാത്തവര് കാരണമാണ് എന്ന ചിന്ത ഉണ്ടായിരിക്കുന്നവരാണ്. അപ്പം ഈ നിങ്ങളെ പോലെയുള്ളവർ ചെയ്യുന്നത് പോലെ ഖുറാൻ ഇതാണ്, ഇതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് ഖുറാനിൽ വിശ്വസിക്കാത്തവരോടെങ്കിലും പറയുക, ഖുറാനിൽ വിശ്വസിക്കാത്തവരോട് പറയുക. ഒരു ഒരു ചെറിയ കാര്യം കൂടി, ഈ ഗ്രൂമിംഗ് ഗാങ്സിനെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് അതുമായിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? തീർച്ചയായിട്ടും
സി ഞാനതല്ലേ പറഞ്ഞു, ഇപ്പൊ നമ്മുടെ നാട്ടില് ഈ ഗ്രൂമിങ് ഗാങ്സ് എന്ന് പറയുന്നത് ഈ ചെറിയ ലവ് ജിഹാദ് പോലെയുള്ള ആൾക്കാരെയാണെങ്കിൽ എനിക്ക് പറഞ്ഞോൾ തീരാത്തത്ര ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ മറ്റൊരു പെട്ടെന്നൊരു അനുഭവം കൂടെ ഞാൻ പറയാം. എന്റെ കൂടെ ഒരു ഒരു നേഴ്സ് ജോലി ചെയ്യുന്നുണ്ട്, കുറെ കാലം രണ്ട് മൂന്ന് വർഷം മുമ്പ്. ഈ പുള്ളിക്കാരി സാധാരണ ബാങ്ക് ഏജൻസി ആയിട്ട് ജോലി ചെയ്യുന്നവർ എങ്ങനെയാന്ന് വെച്ചാൽ, ഈ ക്രിസ്തുമസ് ഇങ്ങനത്തെ വെക്കേഷൻ എല്ലാം വീട്ടിൽ പോകാൻ വേണ്ടിയാണ് ഇവർ ഈ ഏജൻസി ജോലി ചെയ്യുന്നത് തന്നെ. ഇവര് പെർമനന്റ് ജോലി എടുക്കാത്തത് തന്നെ ഇവർക്ക് പോവാം. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ പുള്ളിക്കാരി ഒരിക്കലും പോകുന്നില്ല ഈ ഈ ക്രിസ്മസിനൊന്നും പോകാതെ. ഞാൻ ചോദിച്ചു, നീ എന്താ ഏജൻസി ആയിട്ടും ഈ ക്രിസ്മസിനൊന്നും വീട്ടിൽ പോകാതെ ഇവിടെ ജോലി ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, എന്റെ വീട്ടിൽ ഒരു സമാധാനം ഇല്ലാത്ത പറഞ്ഞു കേട്ടോ. ഞാൻ ചോദിച്ചു, അതിന്റെ സമാധാനം ഇല്ലാത്തതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ്, ഈ പുള്ളിക്കാരി ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ ഇന്ത്യക്കാർക്ക് മാത്രമല്ല മലയാളിക്ക്, ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ്. മൂന്ന് പിള്ളേര്, രണ്ട് പെണ്ണും ഒരാണും, രണ്ടാമക്കളും യൂണിവേഴ്സിറ്റി പോയിട്ട് ഈ ഇംഗ്ലീഷുകാരികളായിട്ടുള്ള മുസ്ലിമിലേക്ക് കൺവേർട്ട് ചെയ്ത രണ്ട് പിള്ളേരെ കല്യാണം കഴിച്ചു. നല്ല ഒന്നാം തരം ക്രിസ്ത്യൻ ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന, വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. എന്നിട്ട് കല്യാണം കഴിച്ചു ഇവര്, ഈ ചെറുക്കന്മാര് മുസ്ലിമായി. ചെറുക്കന്മാര് മുസ്ലിമായി കഴിഞ്ഞു വെച്ചിട്ട് ഈ വീട്ടില് നിരന്തരമായിട്ട് ഈ ഈ അമ്മയെ മുസ്ലിം ആകാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരിക്കുവാണ്. അതാണ് അമ്മേനെയും പെങ്ങളെയും, അമ്മയും പെങ്ങളെയും മുസ്ലിം ആകാൻ നിർബന്ധിച്ചു. അതാണ് സമാധാനക്കേടിന് കാരണം. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഈ പുള്ളിക്കാരി പറഞ്ഞു, ഈ അതൊരു വർഷത്തെ ശല്യം, അതോടെ ആഫ്രിക്കയിൽ ഇവിടുന്ന് ആഫ്രിക്കയിലുള്ള ബന്ധുക്കളെല്ലാം ഇവരെ ഒറ്റപ്പെടുത്തി, കാരണം മക്കളെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തി അവർ മുസ്ലിമായി, അത് നിന്റെ പിടിപ്പുകേടാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മേനെ വഴക്ക് പറയുവാണ്. അപ്പൊ ഒരു തരത്തിൽ ഈ പുള്ളിക്കാരിക്ക് സമാധാനമില്ല. ഇങ്ങനെ സമാധാനം ഇല്ലാതായി കഴിഞ്ഞപ്പോഴത്തേക്ക്, അന്ന് മൂന്ന് വർഷം മുമ്പ് ഞാൻ തുടക്കം തുടങ്ങിയിട്ടേ ഉള്ളൂ, സെബാസ്റ്റ്യൻ മുന്നക്കലിന്റെ വീഡിയോ ഒക്കെ കാണുന്നതും ഒക്കെയേ ഉള്ളൂ. അപ്പൊ ഞാൻ രണ്ടു മൂന്ന് കാര്യമൊക്കെ എഴുതി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, മകനോട് പോയി ഇത് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ, അതായത് യേശുക്രിസ്തു പറഞ്ഞത് എന്നെ പോലെ ആകെന്നാണ് പറഞ്ഞത്. മുഹമ്മദിനെ പോലെ ആയാൽ എങ്ങനെയാണ് പറ്റുന്നതെന്ന് ചോദിക്കാൻ പറഞ്ഞ്. എനിക്ക് അതേ പറ്റുള്ളൂ, അതിന് 13 കെട്ടാവോ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കൊരാളെ അനുകരിക്കണമെങ്കിൽ, ഇത് മതത്തിന്റെ 10 ഗുണങ്ങൾ എന്ന് പറഞ്ഞ് എപ്പോഴും വീഡിയോയിൽ പറയുമല്ലോ, എന്ന് പറഞ്ഞതുപോലെ മുഹമ്മദിന്റെ അനുകരിക്കാൻ പറ്റുന്ന 10 ഗുണങ്ങൾ പറഞ്ഞതാ, എന്നാ ഞാൻ മുസ്ലിം ആകാന്ന് ചെന്ന് പറയാൻ പറഞ്ഞു. ഏതായാലും അഞ്ചാറ് കാര്യം ഞാൻ എഴുതി കൊടുത്തു. എന്തായാലും പുള്ളി അതിൽ രണ്ട് മൂന്നെണ്ണമൊക്കെ മകനോട് ചോദിച്ചു. അതോടെ വീട്ടിലെ അലമ്പ് തീർന്നെന്ന് പറഞ്ഞു. അലമ്പ് തീർന്നു, മുസ്ലിം ആകാനുള്ള നിർബന്ധമില്ല. സമാധാനം വന്നു. പക്ഷെ പ്രശ്നം മക്കളും മുസ്ലിമായിട്ട് തന്നെയാ ജീവിക്കുന്നത്, മക്കളും അതൊക്കെ. എങ്കിലും അലമ്പ് തീർന്നു, മക്കളെല്ലാരും കൂടെ ആഫ്രിക്കയ്ക്ക് ഹോളിഡേക്കൊക്കെ പോയി. ഞാൻ പറഞ്ഞു, പതുക്കെ പതുക്കെ മാറുമായിരിക്കും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക്. ഇങ്ങനെ എത്ര മനുഷ്യര്, ഇതുപോലെ ഒരു ഒരു ഡോക്ടർ വന്നു, ഒരു സ്കോട്ടിഷുകാരനാണ്, ഞാൻ ഡിവോഴ്സ്ഡ് ആണൊക്കെ എന്നോട് പറഞ്ഞു. അന്വേഷിച്ചു പിടിച്ചു വന്നപ്പോ എന്നാ, ഒരു മുസ്ലിം ഡോക്ടറിനെ കല്യാണം കഴിച്ചു, അത് കഴിഞ്ഞിട്ട് ഇയാള് മുസ്ലിമായിട്ടാണ് ഡോക്ടറിനെ കല്യാണം കഴിച്ചത്. ആണുങ്ങളോ പെണ്ണുങ്ങളോ ഇതൊന്നും നമ്മളിതൊന്നും അറിയുന്നില്ല. നമ്മളിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇതേതോ മറ്റേതോ ഒരു സംഭവം നടക്കുന്ന പോലെ നമ്മളിത് പറയും. ഇത് ഇങ്ങനെ ഇതുപോലെ എക്സാജറേറ്റ് ചെയ്ത് എത്ര അനുഭവങ്ങൾ നമുക്ക് ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അത് ഡിവോഴ്സായി. ഗ്രൂമിംഗ് ഗാങ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെക്ഷുവൽ പ്രെഡേഷൻ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അത് പ്രത്യേകിച്ച് പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അതിനെ കുറിച്ചാണ് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അതിനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് എനിക്ക്, കാരണം ഞാൻ യു കെയിൽ അല്ലല്ലോ. പിന്നെ ഈ ഞാൻ ഈ താമസിക്കുന്ന ചെറിയ സ്ഥലത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒട്ടും പോസിബിൾ അല്ല. അത് വളരെ പെട്ടെന്ന് തന്നെ പിക്കപ്പ് ആകും, കാരണം പോലീസ് അത്രയ്ക്ക് വിജിലന്റ് ആണല്ലോ, എല്ലാ സ്ഥലത്തും അത്രമേൽ വിജിലന്റ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ യു കെയിലൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളതല്ലാതെ എനിക്ക് കൃത്യമായിട്ട് 100% എനിക്ക് നേരിട്ടൊരു അനുഭവം ഇങ്ങനെ ഒരു ഉള്ളതാരും പറഞ്ഞു കേട്ട അറിവ് എനിക്ക് ഇല്ല. അത് അല്ലാതെ നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതിന്റെ ജെനുവിനിറ്റി നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ ഈ താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു കാര്യം പ്രാക്ടിക്കലി പോസിബിൾ അല്ല, കാരണം വളരെ സ്ട്രിക്റ്റ് ആണ് ഈ നമുക്ക് ഈ ആ ഒരു കാര്യത്തിൽ മാത്രമേ. എന്തായാലും ഷെയർ ചെയ്തതിന് നന്ദി, ഇതുപോലെ ഒരു പരിപാടിയിലേക്ക് വന്നതിന് നന്ദി. ഈ ഒരു ധൈര്യം ഞാൻ സമ്മതിക്കുന്നു. സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ കാര്യങ്ങൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ആളാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാന് ഒരു അബദ്ധവശാല് ഈ ഇതിലേക്ക് ഈ വലിച്ചെറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇതെന്താണ് സംഭവം? കാരണം ഞാനൊരു ചെറിയൊരു പോസ്റ്റ് പണ്ട് ഫേസ്ബുക്കിൽ ഇട്ടു, ഇട്ടത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരു ഉപദേശം എന്നുള്ള ഈ രീതിയിലാണെങ്കിലും കൊണ്ടത് വേറൊരു സ്ഥലത്താണ്. അപ്പോഴാണ് നമുക്ക് എന്തായിരുന്നു പോസ്റ്റ് എന്ന് ചോദിച്ചു, അന്ന് ഈശോ നോട്ട് ഫ്രം ബൈബിൾ എന്നൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ സിനിമയുടെ
സിനിമയുടെ ഇതുമായിട്ട് വന്നപ്പോ അന്ന് നമ്മൾ ഭയങ്കര മതേതരയായിട്ട് നിൽക്കുന്ന സമയമാണ്. മതം ഒന്നും നമുക്കില്ല, ഭയങ്കര മതേതറയായിരുന്നു ഞാൻ. അപ്പം മതേതറയായിട്ട് നിൽക്കുന്ന സമയത്ത് ഈശോ നോട്ട് ഫ്രം ബൈബിൾ എന്നുള്ള ആ സിനിമാ പേര് വന്നപ്പം അത് ഞാനന്ന് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സീക്രട്ട് ഗ്രൂപ്പുകളിലൊക്കെ പോയി ഒളിഞ്ഞു കയറുന്ന സ്വഭാവവും എല്ലാം വായിക്കുക, ഇങ്ങനത്തെ നിരീക്ഷണം ഉള്ള ഒരു ടൈമായിരുന്നു. അപ്പം നമുക്ക് ഐഡികൾ വേറെ ഉണ്ട്, നമ്മൾ പല ഗ്രൂപ്പിലും ഒളിഞ്ഞു കയറും, നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ വായിക്കും, നിശബ്ദമായി നിരീക്ഷിക്കും, ഈ പരിപാടിയുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ക്രിസ്ത്യാനികളെല്ലാം വളരെ പ്രകോപിതരാകുന്നു. അന്ന് നമുക്ക് ഇത്രയും ഇതൊന്നും വന്നിട്ടില്ലല്ലോ, ഈശോ നോട്ട് ഫ്രം ബൈബിൾ എന്നുള്ള ആ സിനിമാ പേരിനെ കുറിച്ച് വളരെയധികം പ്രകോപിതരാകുന്നു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഞാനൊരു ഒരു ഉപദേശം കൊടുത്തതാണ്, ഈശോ പഠിപ്പിച്ചതല്ല മുഹമ്മദ് പഠിപ്പിച്ചതല്ല ഈശോ പഠിപ്പിച്ചത്, ക്ഷമിക്കാനാണല്ലോ പഠിപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഇതിനെ കുറിച്ച് പ്രകോപിതരാകണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പോസ്റ്റ് കൊണ്ട്. അതുകൊണ്ട് ഞാൻ എഴുതി ഈശോ പഠിപ്പിച്ചതല്ല മുഹമ്മദ് പഠിപ്പിച്ചതല്ല ഈശോ പഠിപ്പിച്ചത്, അതുകൊണ്ട് ഇതൊന്നും പ്രശ്നമല്ല, കയ്യും കാലും ഒക്കെ അവിടെ തന്നെ ഇരിക്കും, ഈശോ ഒന്ന് നോട്ട് ഫ്രം ബൈബിൾ ഒന്ന് പേരിട്ടോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അത് വിട്ടേച്ചിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി, തിരിച്ചു വന്ന് നോക്കിയപ്പം 1.4K കമന്റും 500 ഷെയറും ആ പോസ്റ്റിന്. അതിന്റെ താഴത്തെ മലയാളികളുടെ ഞാൻ പറയുന്നത് മലയാളികളുടെ ഭാഷാവൈഭവം കണ്ട് ഞാൻ ഞെട്ടിത്തെറിച്ചു പോയി. ഇതിനെല്ലാം കൂടെ മറുപടി കൊടുക്കാൻ പറ്റിയല്ലോ, അപ്പൊ എനിക്കും ഒന്ന് കൊണ്ടു എവിടെയോ ഇതെന്താ. അപ്പൊ അത് കഴിഞ്ഞപ്പോ കുറെ ഗ്രൂപ്പിലൊക്കെ ഞാൻ ചോദിച്ചു, എന്നാ പിന്നെ മുഹമ്മദ് പഠിപ്പിച്ചത് എന്നാന്ന് പറ, കൈവെട്ടിയത് മുഹമ്മദ് പറഞ്ഞിട്ടാന്നാണ് നമ്മൾ അന്ന് അറിഞ്ഞത്. അന്നത്തെ നമ്മൾ സംഭവം അറിഞ്ഞത് അങ്ങനെയാണ്, അതല്ല മറിച്ചാണെങ്കിൽ അത് പറയൂ, മറിച്ചാണെങ്കിൽ അത് പറയൂ എന്ന് പറഞ്ഞു. പിന്നെ അതൊരു വലിയ ഭൂകമ്പമായിട്ട് ഒന്നും പറയണ്ട. അങ്ങനെയാണ് നമ്മൾ ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ, അപ്പോഴാണ് ആരോ പറഞ്ഞു നമുക്ക് ഇതിപ്പോ ഈശോ പഠിപ്പിച്ചതും പൂർണ്ണമായിട്ട് അറിയത്തില്ല, മുഹമ്മദ് പഠിപ്പിച്ചതും പൂർണ്ണമായിട്ട് അറിയത്തില്ല, ബൈബിൾ പോലും ഒരു തവണ വായിച്ചിട്ടില്ലായിരുന്നു അന്ന്, ആ ഈ 19 വർഷമായിട്ടും ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ നമ്മുടെ കുഴപ്പം തന്നെയാ, വേറെ പറയാനൊന്നും ഇല്ല ആരും. അപ്പോഴ് ഇത് രണ്ടുപേരും പഠിപ്പിച്ചത് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, അതുകൊണ്ട് മുഹമ്മദ് പഠിപ്പിച്ചത് എന്താണെന്ന് പറയാന്ന് പറഞ്ഞാണ് ഇങ്ങനെ ആ അന്വേഷണമാണ് ഇപ്പൊ ഈ വീഡിയോ കോളിൽ എത്തി നിൽക്കുന്നത്. ഓ, ഈ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോ ഏത് ഡൊമൈനാണ്? ഡൊമിനിയൻ എന്തോ, ഈ ക്രിസ്ത്യൻ ആണെന്ന് പറയുമ്പോ ഏത് ഡൊമിനിയൻ ആണ്? റോമൻ കാത്തലിക്. റോമൻ കാത്തലിക്. അതല്ല, സി ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ, ഇപ്പൊ സെബാസ്റ്റ്യൻ പുന്നക്കൽ പറയുന്നത് മുഴുവൻ അത് വേറൊരു ആംഗിളിലുള്ളതാണ്, അത് എടുക്കില്ല എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് മെയിൻ സ്ട്രീം ക്രിസ്ത്യാനികള്. നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ക്രിസ്ത്യാനിയാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ക്രിസ്ത്യാനിയാണ്, എല്ലാം എടുക്കും. രാവിലെ പള്ളി പോവുക, കല്ലറയിൽ പോവുക, പിന്നെ കഴിഞ്ഞ് കോത്തറച്ച് മേടിച്ച് വീട്ടിൽ പോവുക, ഇത്രയും ഇങ്ങനെയുള്ള ഒരു എന്താ, അങ്ങനെയായിരുന്നല്ലോ കേരളത്തിലെ മുസ്ലിങ്ങളും ഒരു കാലത്ത് അല്ലേ. യെസ്. അപ്പൊ ഞാൻ എന്തായാലും ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് ഇതുപോലെ ഒരു ത്രെട്ട് ഒഴിവാക്കാൻ പറ്റി, ഒരു ട്രാപ്പിൽ വീഴാതിരിക്കാൻ പറ്റി, അതാണ് ഇപ്പൊ. തീർച്ചയായിട്ടും ഞാനെപ്പോഴും അതാണ് പറയുന്നത്, എനിക്കത് ഇങ്ങനെയൊന്നും അറിയില്ലായിരുന്നെങ്കിൽ, സി അയാൾ എന്നെ പ്രേമിക്കാനൊന്നും വന്നതല്ല നമുക്ക് ഉറപ്പാണ്. ഇത് ഇങ്ങനെയാണ് ഓരോ സമയത്തും വരുന്നത്. നമ്മളിപ്പോ ആ വീട്ടിൽ പോകുന്നു, ചായ കുടിക്കുന്നു, അപ്പൊ അവിടെ നല്ലൊരു ഒരു പേഴ്സൺ അവിടെ വരുന്നു, നമ്മളെ പരിചയപ്പെടുന്നു. ഇങ്ങനെയാണ് ഇത് ഈ ഒരു ഗാങ്ങിലേക്ക് ഇവര് പെടുന്നത്. ഇപ്പൊ നമ്മള് കേരള സ്റ്റോറിയുടെ സെയിം തന്നെ, അതിപ്പം നാട്ടിലാവുമ്പോൾ ചെറിയ പെൺപിള്ളേരെ പോകുന്നു, ഇവിടെ ആവുമ്പോഴത്തേക്ക് പ്രായമൊന്നും നോക്കുന്നില്ല, മധ്യവയസ്സായാലും ഏത് വയസ്സായാലും സിംഗിൾ ആണെങ്കിൽ ഒരാളെ നമുക്ക് പരിചയപ്പെടുത്തുന്നു, അതിനുശേഷം ആ ഗ്രൂപ്പിൽ പെടുന്നു, പിന്നെ സ്ലോലി സ്ലോലി നമ്മളങ്ങ് ഇതിലേക്കാകുന്നു. അതാണല്ലോ എല്ലായിടത്തും നടക്കുന്നത്. എല്ലാരും സജീവമായിട്ടുണ്ട്. യെസ്. അപ്പൊ എന്തായാലും എന്താണ്, ബി വാച്ച്ഫുൾ ഓഫ് ദീസ് ത്രെഡ്സ്. അപ്പോ അത് രക്ഷപ്പെടാൻ സാധിക്കട്ടെ, അത്രേ നമുക്ക് പറയാൻ കഴിയും. ഡിങ്കൻ കാക്കട്ടെ. യെസ്. അപ്പോ ജോയിൻ ചെയ്തതിന് വളരെ നന്ദി. ഇതെന്തായാലും ഈ പോർഷൻ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഇടണം എന്ന് വിചാരിക്കുകയാണ്, കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവിടെ ജീവിക്കുന്ന ഒരാളുടെ വാക്കുകളിലൂടെ പുറത്തേക്ക് അറിയുമ്പോഴേ അത് വരട്ടെ, ആളുകൾ കേൾക്കട്ടെ. ഓക്കെ, തീർച്ചയായിട്ടും. യെസ്, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഓക്കെ, ബൈ ബൈ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.